മഴയത്ത് പുസ്തകം നനയാതെ കാക്കുവാൻ വലയുന്ന കുഞ്ഞിന് കുട ചൂടണം എന്ന് ഡോക്ടർ സജി കെ പേരാമ്പ്രതിൽ പറഞ്ഞതിൽ തന്നെയുണ്ട് ഉൾക്കൊള്ളൽ വിദ്യാഭ്യാസ രാഷ്ട്രീയത്തിൻ്റെ സ്വകാര്യ മേഖലയുടെ മുഖം. 162,000 വിദ്യാർത്ഥികൾ കഴിഞ്ഞ വർഷം മലബാർ ജില്ലകളിൽ നിന്ന് ബിരുദ പഠനത്തിന് യോഗ്യത നേടിയെങ്കിലും വെറും 29,000 പേർക്ക് മാത്രമേ പൊതുമേഖലാ സംവിധാനങ്ങൾ പ്രവേശനം അനുവദിച്ചുള്ളൂ. ബാക്കി 50,000 വരുന്ന വിദ്യാർത്ഥികളും അഭയം തേടിയത് സ്വകാര്യ മേഖലയുടെ കുടക്കീഴിലാണ്. 2002 ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ എൻറോൾമെൻറ്റ് റേഷ്യോ പ്രകാരം 7% വിദ്യാർത്ഥികളിൽ നിന്ന് സ്വകാര്യ മേഖലയിലെ വിദ്യാർത്ഥികളിൽ നിന്ന് 24% 2013 വളർച്ചയുണ്ടായത് സ്വകാര്യ മേഖലയിലെ നിക്ഷേപത്തിൻ്റെ വലിയ രീതിയിലുള്ള കുതിച്ചുചാട്ടം കൊണ്ട് മാത്രമാണ്. 2014 ബ്രിട്ടീഷ് കൗൺസിൽ ഇന്ത്യയെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ പഠനത്തിൽ അടിസ്ഥാന സൗകര്യങ്ങളിലും വിവര സ്രോതസ്സുകളിലും ഗവേഷണ സൗകര്യങ്ങളിലുമെല്ലാം ഇന്ത്യയിലെ സ്വകാര്യ മേഖല വളരെ വലിയ പ്രാമുഖ്യം കൽപ്പിക്കുന്നുണ്ട് എന്ന് കണ്ടെത്തി. ലോകത്തെ മാറ്റിമറിക്കാനുള്ള ഏറ്റവും ശക്തമായ ആയുധം വിദ്യാഭ്യാസമാണെന്ന് അഭിപ്രായപ്പെട്ടത് നെൽസൺ മണ്ടേലയാണ്. രാഷ്ട്രബോധവും പൗരബോധവുമുള്ള വിദ്യാർത്ഥികളെ ഉണ്ടാക്കിയെടുക്കലാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. മത്സരം സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തമ്മിലുള്ള മത്സരം ഉറങ്ങുമ്പോൾ ആ സ്ഥാപനങ്ങൾ വിദ്യാർത്ഥികൾക്കും അധ്യാപകരിലും ഒരുപോലെ ചെലുത്തുന്ന സമ്മർദ്ദത്തെക്കുറിച്ച് നാം ചർച്ച ചെയ്യേണ്ടതുണ്ട്. ആ സമ്മർദ്ദം ചെലുത്തി ജനാധിപത്യ മൂല്യങ്ങളെ തച്ചുടച്ചുകൊണ്ട് കൊളോണിയൽ മുതലാളിത്ത ആശയങ്ങൾക്ക് കളമൊരുക്കുവാൻ സ്വകാര്യ സ്ഥാപനങ്ങൾ ഇന്നും മുൻപന്തിയിലാണ് നിന്നിട്ടുള്ളത്. ഇൻസൈഡും ഷൂസും താടിയും വരെ മാനദണ്ഡമാക്കുന്ന കോർപ്പറേറ്റ് മാനദണ്ഡങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന സ്വകാര്യ കോളേജുകൾ ഇത്തരത്തിൽ കോർപ്പറേറ്റ് എലൈറ്റിസം വളർത്തിക്കൊണ്ട് സമൂഹത്തിൽ അനീതിയെ എടുത്തു കാണിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിനെ താങ്ങുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വകാര്യ കോളേജുകളുടെ നിലവാരം മനസ്സിലാക്കണമെങ്കിൽ അവയെ മാറ്റിരിക്കേണ്ടത് സർക്കാർ സ്ഥാപനങ്ങളുമായിട്ടാണ്, സർക്കാർ സ്ഥാപനങ്ങളിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായിട്ടാണ്. 2005 ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പരിഷ്കരണങ്ങൾക്ക് വേണ്ടി നിയോഗിച്ച ദേശീയ വിജ്ഞാന കമ്മീഷനും 2008 യശ്പാൽ കമ്മിറ്റിയും എല്ലാം മുന്നോട്ട് വെക്കുന്ന ആശയം സ്വകാര്യ മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം മുന്നോട്ട് വെക്കുന്നു എന്നതാണ്. സർട്ടിഫിക്കറ്റ് ബേസ്ഡ് കോഴ്സുകളിൽ നിന്ന് വിഭിന്നമായിക്കൊണ്ട് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് ഇറങ്ങിത്തിരിക്കുകയും 1937 ഗാന്ധി മുന്നോട്ട് വെച്ച വാർധാ വിദ്യാഭ്യാസ പദ്ധതിയുടെ പ്രയോഗവൽക്കരണമാണ് സ്വകാര്യവൽക്കരണത്തിലൂടെ നടക്കുന്നത്. നാഷണൽ എംപ്ലോയ്മെന്റ് റിപ്പോർട്ട് ഓൺ എഞ്ചിനീയേഴ്സ് 2019 പ്രകാരം രാജ്യത്ത് 80% എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്കും പാസ് ഔട്ടുകൾക്കും ജോലി ചെയ്യാനുള്ള അധികാരമില്ല, യോഗ്യതയില്ലെന്ന് എടുത്തു പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല ഇതേ റിപ്പോർട്ടിൽ തന്നെ 1.5% വ്യക്തികൾക്ക് മാത്രമാണ് യഥാർത്ഥത്തിൽ ജോലി ചെയ്യാനുള്ള അവകാശമുള്ളതെന്ന് എടുത്തു പറയുമ്പോൾ, യോഗ്യതയുള്ളതെന്ന് എടുത്തു പറയുമ്പോൾ ഏത് രീതിയിലാണ് ഇത്തരത്തിൽ ആയിരക്കണക്കിനുള്ള സാങ്കേതിക വിദ്യാഭ്യാസ കോളേജുകൾ രാജ്യത്തിന് സംഭാവന ചെയ്തിട്ടുള്ളത്? ബ്രിട്ടീഷ് കൗൺസിൽ മുന്നോട്ട് വയ്ക്കുന്ന ഇന്ത്യയിലെ സ്വകാര്യ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങളും വളരെ രീതിയിൽ പ്രാധാന്യമർഹിക്കുന്നവയാണ്. 3 മുമ്പാണ് പൊതുമേഖലാ സ്ഥാപനത്തിൽ വിട്ട് വയനാട്ടിലെ ഷഹല എന്ന് പറയുന്ന പെൺകുട്ടി പാമ്പുകടിയേറ്റ് മരിച്ചത്. കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്തെ സംസ്കൃത കോളേജിനെക്കുറിച്ച് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ബിൽഡിങ്ങിനെക്കുറിച്ചുള്ള വാർത്ത ദൃശ്യമാധ്യമങ്ങളിലൂടെ നാം മനസ്സിലാക്കിയത്. ഇൻഫ്രാസ്ട്രക്ചർ മാത്രം മാനദണ്ഡമാക്കിക്കൊണ്ട് കോളേജുകളെ വിലയിരുത്താൻ സാധിക്കില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, ഏകീകരണ വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തെ കേന്ദ്രീകരിക്കുന്നതിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നും മുൻപോട്ട് നിന്നിട്ടുണ്ട്. രാഷ്ട്രീയത്തെയും രാഷ്ട്രബോധമുള്ള രാഷ്ട്രീയത്തെ അനുവദിക്കുന്ന എത്ര സ്വകാര്യ കോളേജുകൾ ഇന്ത്യയിലുണ്ടെന്ന് നേരെ സുഹൃത്തിന് പറയാൻ സാധിക്കും. രാഷ്ട്രബോധമുള്ള പൗരന്മാരെയാണ് പൊതുവിദ്യാഭ്യാസം മുന്നോട്ട് വെക്കുന്നത് എന്നത് പുതിയ കാലത്തൊരു ഹാസ്യമായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. പിൻവാതിൽ നിയമനങ്ങളും അനധികൃത നിയമനങ്ങളും ഗവേഷണ പ്രബന്ധങ്ങളുടെ നിലവാര തകർച്ചയും എല്ലാം മുന്നോട്ട് വെക്കുന്നത് വിദ്യാഭ്യാസത്തിന്റെ പൊതുമേഖലയിലുള്ള അപജയത്തെ തന്നെയാണ്. നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ പ്രിൻസിപ്പൽ വിദ്യാർത്ഥികളെ റൂമിൽ പൂട്ടിയിട്ടതും കെ ആർ നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജാതി മനോഭാവമുള്ള അധികാരികൾ രംഗത്ത് വന്നതും വിദ്യാഭ്യാസത്തിന്റെ പൊതുമേഖലയിലുള്ള അപജയത്തെയാണ്. സമരം ചെയ്യുമെന്നുള്ള ഭയത്താൽ ഉണ്ടായ ഇടിമുറിയും നെഹ്റു കോളേജും ഈ സംസ്ഥാനത്താണ് സുഹൃത്തെ. എൻ ആർ സിക്കെതിരെ സമരം ചെയ്യാൻ ആദ്യം മുന്നോട്ട് വന്നത് ഡൽഹി യൂണിവേഴ്സിറ്റിയിലും ജെ എൻ യുവിലും കുട്ടികളാണെന്നിരിക്കെ ഏത് രീതിയിലാണ് കൊളോണിയൽ ആശയങ്ങൾക്കും ബ്രിട്ടീഷ് ആശയങ്ങൾക്കും മുൻതൂക്കം നൽകുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യയുടെ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്തുന്നത്? മായ കോഴ്സുകൾക്കുള്ളിൽ ചുരുങ്ങിക്കൂടുന്ന ഒരു പ്രവണതയും പൊതുമേഖലയിലുണ്ട്. ചോയ്സ് സെലക്ഷനുള്ള വൈവിധ്യം സ്വകാര്യ മേഖലയിലേക്ക് വിദ്യാർത്ഥികളെ അടുപ്പിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് ബിരുദ പഠനത്തിന് സോഷ്യോളജി ഐച്ഛിക വിഷയമായി തിരഞ്ഞെടുക്കുന്ന മലപ്പുറം ജില്ലയിലെ ഒരു വിദ്യാർത്ഥിക്ക് കേവലം ഒരു പൊതുമേഖലാ സ്ഥാപനം മാത്രമേ കണ്ടെത്താൻ കഴിയൂ. മാത്രമല്ല എണ്ണമറ്റ അനവധി സ്ഥാപനങ്ങൾ സ്വകാര്യ മേഖലയിൽ കണ്ടെടുക്കാനും സാധിക്കും. ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥി തിരഞ്ഞെടുക്കുന്ന അഭിരുചികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവന് പരിജ്ഞാനം നൽകുക എന്നുള്ളതാണ്. അത്തരത്തിൽ അഭിരുചികളെ വിപുലീകരിക്കാൻ ശ്രമിക്കുന്നത് എത്രത്തോളം സ്വകാര്യ സ്ഥാപനങ്ങൾ വിജയിച്ചിട്ടുണ്ട്? നാഷണൽ സ്പോർട്സ് യൂണിവേഴ്സിറ്റി ഇന്ത്യയുടെ, ലോബർഗ് യൂണിവേഴ്സിറ്റി ഇംഗ്ലണ്ടിന്റെ, NSU സിംഗപ്പൂർ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രൈവറ്റൈസേഷന് സ്വാധീനം നൽകുന്ന സിംഗപ്പൂരിൽ വരെ NSU എന്ന് പറയുന്ന ഏറ്റവും വലിയ പബ്ലിക് യൂണിവേഴ്സിറ്റി നിലനിൽക്കെ എങ്ങനെയാണ്? 2009 മാനവവിഭവശേഷി മന്ത്രാലയം ഡീംസ് യൂണിവേഴ്സിറ്റി എന്ന പദവി ഒട്ടനവധി സ്വകാര്യ സർവകലാശാലകൾക്ക് നൽകുകയുണ്ടായി. അവരുടെ ഗവേഷണ മികവിലും അതുപോലെ വിവര സ്രോതസ്സുകൾക്കും അടിസ്ഥാന സൗകര്യങ്ങളും
കണക്കിലെടുത്തുകൊണ്ടായിരുന്നു അത്. അത് സൂചിപ്പിക്കുന്നത് സ്വകാര്യ മേഖലയുടെ വളർച്ച, പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനാണ് വിദ്യാഭ്യാസ മേഖലയിൽ തുടർന്നു കൊണ്ടിരിക്കേണ്ടത്. അതിലൂടെ മാത്രമേ ക്രിയാത്മകമായ കാര്യക്ഷമമായ ഒരു വിദ്യാഭ്യാസം ആർജിച്ചെടുക്കാൻ കഴിയൂ. 1956 UGC ആക്ട് പ്രകാരം കോളേജുകൾക്ക് അധികാരം നൽകുന്നുണ്ട്. സ്വകാര്യ കോളേജുകൾക്ക് ബിരുദം നൽകാൻ അധികാരം നൽകിയ അതേ UGC തന്നെ 2022 21 കോളേജുകളുടെ കോളേജുകൾ വ്യാജമാണെന്നും ഈ കോളേജുകൾക്ക് യോഗ്യത ഇല്ല എന്നും പറയുന്നുണ്ടെങ്കിൽ ഏത് രീതിയിലാണ് സ്വകാര്യ സ്ഥാപനങ്ങൾ ഇത്തരത്തിലൊരു ബിസിനസ് എത്തിക്സിനെ വെള്ളത്തിൽ വരച്ച വരയായി മാറ്റുന്നതിന് എന്റെ സുഹൃത്തിനെ ആയിരിക്കാൻ കഴിയുന്നത്? അറിവല്ല, തിരിച്ചറിവാണ് വിദ്യാഭ്യാസം എന്നാണ് പുതിയ കാലത്ത് നാം വായിച്ചെടുക്കുന്നത്. അന്താരാഷ്ട്ര വിദ്യാഭ്യാസ സൂചികയിൽ മുന്നേറ്റിയ UAE മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം വളരെ പ്രസക്തമാണ്. സ്വകാര്യ മേഖലയിലെ അധ്യാപകർക്കും സ്റ്റാഫുകൾക്കും എല്ലാം അവധിയും ആനുകൂല്യങ്ങളും നൽകുകയും അവരെ ചേർത്ത് പിടിക്കുകയും വിദ്യാഭ്യാസം എന്നതൊരു സമൂഹത്തിന്റെ ഒന്നടങ്കമുള്ള മാനവിക പ്രക്രിയയാണെന്ന അവബോധം സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനോളം വലിയൊരു പ്രവർത്തനവും പൊതുമേഖലയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നത്. And time over.